നമസ്കാരം വ്യക്തിഗത വിവര സംരക്ഷണ ബിൽ രണ്ടായിരത്തി പത്തൊൻപതിനെ കുറിച്ചുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ട് വ്യാഴാഴ്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും അവതരിപ്പിച്ചു കോൺഗ്രസ് എം പി ജയറാം രമേശ് രാജ്യസഭയിൽ ജെ പി സി റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ സമിതി അധ്യക്ഷനായ ബി ജെ പി എം പി ചൗധരിയായിരുന്നു റിപ്പോർട്ട് ലോക്സഭയിൽ അവതരിപ്പിച്ചത് രാജ്യത്തെ ആദ്യത്തെ നിർദ്ദിഷ്ട ലോക്സഭയിൽ അവതരിപ്പിച്ച് രണ്ടു വർഷത്തിന് ശേഷമാണ് നിയമം അവലോകനം ചെയ്ത ജെ പി സി റിപ്പോർട്ട് റിപ്പോർട്ടിനെ കുറിച്ച് സുപ്രധാനമായ നിരീക്ഷണങ്ങൾ ഇപ്രകാരമാണ് വിവിധ സുരക്ഷാ തലങ്ങളിൽ ഡേറ്റ പ്രൊട്ടക്ഷൻ അതോറിറ്റി പല വ്യക്തിപരവും വ്യക്തിഗതമല്ലാത്തതുമായ വിവരങ്ങൾ വിവിധ സുരക്ഷാ തലങ്ങളിൽ ഡേറ്റ പ്രൊട്ടക്ഷൻ അതോറിറ്റി പലതരത്തിലുള്ള ഡേറ്റ കൈകാര്യം ചെയ്യുന്നതിനാൽ തമ്മിൽ തമ്മിൽ വേർതിരിച്ചറിയാൻ വേർതിരിച്ചറിയാൻ റിപ്പോർട്ടിൽ പറയുന്നു വ്യക്തിപരവും ഒരു അധിക ചട്ടക്കൂട് ബില്ലിൽ രണ്ട് സെറ്റ് പിന്നും ഉൾക്കൊള്ളിക്കണമെന്നും കമ്മിറ്റി നിർദ്ദേശിച്ചു വ്യക്തിഗതമല്ലാത്ത ഡേറ്റ നിയന്ത്രിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ അന്തിമമായി കഴിഞ്ഞാൽ ഡേറ്റ പ്രൊട്ടക്ഷൻ അതോറിറ്റി നിയന്ത്രിക്കുന്ന ഡേറ്റാ പ്രൊഡക്ഷൻ ആക്ടിൽ വ്യക്തിഗതമല്ലാത്ത പ്രത്യേക നിയന്ത്രണം ഉണ്ടായേക്കാം വിജ്ഞാപനം ലഭിച്ചാലുടൻ നിയമം നടപ്പിലാക്കുന്നതിന് സമയപരിധി നിശ്ചയിക്കണമെന്നും സമിതി സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഡി പി എ യുടെ അംഗങ്ങളെയും നിയമിക്കുന്നതിന് വിജ്ഞാപനത്തിന് ശേഷം ഇരുപത്തിനാല് മാസത്തെ കാലാവധിയാണ് ജെ പി സി ശുപാർശ ചെയ്യുന്നത് സോഷ്യൽ സോഷ്യൽ മീഡിയ മീഡിയ പ്ലാറ്റ്ഫോമുകളെ എല്ലാ യും പബ്ലിഷർമാരായി കണക്കാക്കണമെന്നും അതിനാൽ ഉള്ളടക്കത്തിന്റെ അവ തന്നെ ഏറ്റെടുക്കണമെന്നും കമ്മിറ്റി ശുപാർശ ചെയ്തു ഇടനിലക്കാരായി പ്രവർത്തിക്കാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അവരുടെ പ്ലാറ്റ്ഫോമുകളിലെ വ്യാജ അക്കൗണ്ടുകളിൽ നിന്നുള്ള ഉള്ളടക്കത്തിന് ഉത്തരവാദികളാകുന്ന ഒരു സംവിധാനം രൂപപ്പെടുത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു സാങ്കേതിക വിദ്യയുടെ ചുമതലയുള്ള മാതൃകമ്പനി രാജ്യത്ത് ഒരു ഓഫീസ് സ്ഥാപിക്കുന്നില്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനും ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുമതി നൽകരുതെന്നും കമ്പനി നിർദ്ദേശിച്ചിട്ടുണ്ട് അത്തരം എല്ലാ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്കും ഓൺലൈനായോ അച്ചടിച്ചാലോ മറ്റെവിടെയെങ്കിലും പ്രസിദ്ധീകരിച്ചാലും അത് നിയന്ത്രിക്കുന്നതിന് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് സമാനമായ ഒരു നിയമാനുസൃത മീഡിയ റെഗുലേറ്ററി അതോറിറ്റി സ്ഥാപിക്കണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട് പത്രപ്രവർത്തന മേഖലയെ നിയന്ത്രിക്കാൻ സ്വയം നിയന്ത്രണമോ നിലവിലുള്ള മീഡിയ റെഗുലേറ്റർ

സ്വകാര്യത ഉറപ്പാക്കുന്നതിന് റിപ്പിൾക്സ് എന്നിവ പോലെ മറ്റെവിടെയെങ്കിലും സമിതി ശുപാർശ ചെയ്യുന്നുണ്ട് ഹാർഡ്വെയർ നിർമ്മാതാക്കളെയും അനുബന്ധ സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കാൻ ഡി പി എ അനുവദിക്കുന്നതിന് പുതിയ ഉപവകുപ്പ് നാൽപ്പത്തിയൊമ്പത് ചേർക്കണമെന്നും കമ്മിറ്റി ആവശ്യപ്പെടുന്നു എല്ലാ ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും സമഗ്രതയും സുരക്ഷിതത്വവും സംബന്ധിച്ച സർട്ടിഫിക്കേഷൻ നൽകുന്നതിന് ഇന്ത്യയിലുടനീളമുള്ള ശാഖകളുള്ള ഒരു സമർപ്പിച്ച ലാബ്റ്റിംഗ് സൗകര്യം നിരീക്ഷണവും വിദേശ സ്ഥാപനങ്ങളുടെ കൈവശം സുരക്ഷാ നടപടികൾ സ്വീകരിക്കാനും ഡേറ്റ സുരക്ഷിതമാക്കാനും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്തരം ഡേറ്റയുടെ പകർപ്പ് നിർബന്ധമായും കൃത്യസമയത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെന്നും ജെ പറഞ്ഞു പുതിയ പ്രാദേശികവൽക്കരണ വ്യവസ്ഥകൾ എല്ലാ പ്രാദേശിക വിദേശ സ്ഥാപനങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ലോക്കലൈസേഷൻ സംബന്ധിച്ച് സമഗ്രമായ നയം തയ്യാറാക്കി നിർദ്ദേശിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ സംഭരിച്ചിരിക്കുന്ന ഡേറ്റയുടെ സർക്കാരിന്റെ നിരീക്ഷണം നിയമനിർമ്മാണത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആവശ്യകതയെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം എന്നും റിപ്പോർട്ടിൽ പറയുന്നു വെബ് ഡെസ്ക് ന്യൂസ്